അയ്യപ്പനെ തൊഴാൻ കഴിയും. ആ വഴിയിലൂടെയാണ് ഇവർ ഈ ദൃശ്യങ്ങളിലൂടെ കടന്നുപോയി എന്ന ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. നേരത്തെ പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് പോലീസിന്റെ ഒരു പ്ലാൻ ബി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നേരത്തെ ഇവരെ കൊണ്ടുവരാൻ പോലീസ് നടപ്പിലാക്കിയ പദ്ധതി പാളിയിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ഇവർ അത് പിൻവലിച്ചിരുന്നു, പിൻവാങ്ങിയിരുന്നു, തുടർന്ന് മടങ്ങിപ്പോയിരുന്നു. പക്ഷേ അവർ കൂടുതൽ ശക്തരായി തിരിച്ചു വന്നു. ആരും അറിയാതെ, കാരണം ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഒന്ന് ഒച്ച വെച്ചാൽ സംഘടിക്കാവുന്ന അത്രയും ഒരു പ്രതിഷേധ സംവിധാനം സന്നിധാനത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ, ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു സംവിധാനത്തെ പോലും മറച്ചുകൊണ്ട് വളരെ വളരെ സുരക്ഷിതമായി അവരെ പോലീസ് എങ്ങനെയാണ് യുവതികളുടെ പ്രവേശനവും ദർശനവും ഒക്കെ സാധ്യമായതെന്ന് വളരെ വിശദമായി തന്നെ എന്തായാലും നമുക്ക് പത്രമണി വാർത്തയിൽ വിശദമായി നോക്കാം. അതിനു മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. കാര്യങ്ങൾ സ്ഥിരീകരിച്ച ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശബരിമലയിൽ ദർശനം നടത്തി എന്നുള്ളൊരു വാർത്ത വിവിധ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. ഞാനിപ്പോ ദേവസ്വം ജീവനക്കാരോടും അതുപോലെ തന്നെ പമ്പ പോലീസ് അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കട്ടെ, നോക്കിയിട്ട് അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാമെന്നുള്ളതാണ് ദേവസ്വം ജീവനക്കാരുടെ റിപ്പോർട്ട്.